എന്തായി സുകേഷ? അവിടെ പോയിട്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ എന്തെങ്കിലും കണ്ടായിരുന്നോ? അല്ല, അത് അമ്മായി വേണ്ടായിരുന്നു. ഈ ബന്ധം നമുക്ക് വേണ്ടായിരുന്നു. എന്തെങ്കിലും അമ്മായി കേട്ടിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി ശരിയാ. അസുഖക്കാരിയെ കാണാനൊന്നും അല്ല അവള് പോയത്, അസുഖക്കാരിയുടെ അടുത്ത് നിൽക്കുന്ന അവളുടെ കെട്ടിയവനെ കാണാൻ തന്നെ. അവിടെ കണ്ട കാഴ്ചയൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, പക്ഷെ ഇത്രയും പറയാം, അബദ്ധം പറ്റി അമ്മായിക്കും ഗണേഷിനും. നിന്റെ ഇവളുടെ ഉള്ളില് അവളോട് കുറച്ച് അസൂയൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോ നല്ലതൊന്നും പറയില്ലല്ലോ. സുകേഷേട്ടാ, എന്തെങ്കിലും കണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചൂടായിരുന്നോ? അല്ലെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞൂടായിരുന്നോ? എന്തിനാ അത് ഇവിടെ വന്ന് വിളമ്പിയത്? ആവേശത്തോടെ വന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം ആറി തണുത്തല്ലോ. ഗംഗയെ സൂയിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, ഇനി അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആയിക്കോ. എന്നാലും സത്യം പറയണമല്ലോ, നിന്നെ ഞാൻ വിവാഹം കഴിക്കാനുള്ള കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ കാഴ്ചക്ക് അത്ര സൗന്ദര്യമുള്ളവളൊന്നും അല്ല. ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ എന്നെക്കാട്ടിലും ഒരു വയസ്സ് മൂപ്പും ഉണ്ട്. പിന്നെ അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നോട് പലരും ചോദിച്ചു, എടാ സുകേഷ നിന്റെ മൂത്ത് കണ്ണില്ലേ എന്ന്. നിനക്കിങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയോളൂന്ന്. എന്നാൽ അവിടെയും ഞാൻ ആ മുഖം കണ്ടു. ഐശ്വര്യമുള്ളൊരമ്മേ, കാര്യപ്രാപ്തിയുള്ളൊരമ്മേ, എന്റെ അമ്മയമ്മേ. ആ അമ്മായിയമ്മയോട് ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും അങ്ങനെ പറയത്തുള്ളൂ. അമ്മായി, അമ്മായി എന്റെ അളിയനാ ഗണേശൻ, എന്റെ സ്വന്തം അളിയൻ. അവൻ ചതിക്കപ്പെടരുത്. ഭാര്യയായതിന് ശേഷവും ഇനിയും പഴയ ബന്ധം തുടരാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഡി സി പി അഭിരാമുമായിട്ട് ഗായത്രിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, ആ സത്യശീലൻ എന്ന് പറഞ്ഞ ആളല്ലേ. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പോയി ഹോസ്പിറ്റലില്, അവിടെ നടക്കുന്ന രംഗങ്ങൾ വീക്ഷിക്കാൻ. അവര് മുട്ടിയുരുമി നിൽക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു, എന്നാൽ ഒരാൾ ഇതൊന്നും കണ്ടില്ല. ഉറങ്ങി കിടക്കുന്ന അവളുടെ ചേച്ചി, ചേച്ചി മയങ്ങിക്കിടക്കുമ്പോ ചേച്ചിയുടെ കെട്ടിയവന ചാരി അവൾ പാതി മയക്കത്തിൽ മതി മറന്ന് അങ്ങനെ അങ്ങനെ. മതി, ഇനി കൂടുതൽ പറയണ്ട, മതി. ശരി, ഞാൻ മതിയാക്കാം. എന്നാലും എന്റെ അമ്മായി, കഥകൾ അറിഞ്ഞിട്ടും ഗണേശൻ അവളെ അവന്റെ അരികിലാക്കിയിട്ട് പോയത് എന്തുദ്ദേശത്തിലാ? അല്ല, അതിന്റെ അർത്ഥം എന്തുവാ? കിഴങ്ങൻ. അല്ല അമ്മായി, എന്ന് കരുതി അവനോട് ചൂടാകുന്നൊന്നും വേണ്ട, നമുക്ക് അവളെ മാറ്റിയെടുക്കാവുന്നേ. പ്രേമിച്ചതല്ലേ, അതിന്റെ അലകൾ കുറച്ചു നാൾ ഉള്ളിൽ കിടക്കും, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ഇല്ലേ, മാറിക്കോളും. സുകേഷേട്ടൻ പറഞ്ഞത് ശരിയമ്മേ, അബദ്ധം പറ്റിപ്പോയി, നമുക്ക് പറ്റിപ്പോയി. സുകേഷിനെ നിരാശനാക്കി വിട്ടതിന്റെ അമർഷം അവിടെ ആരെങ്കിലും ഒക്കെ മോളോട് തീർക്കോ? ഏയ്, അതിന് അധികമൊന്നും അഭേട്ടം പറഞ്ഞില്ലല്ലോ, ആവശ്യമുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. മോൾ എന്തുണ്ടായാലും പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അത്രയ്ക്ക് നമ്മുടെ മുത്തശ്ശനും അമ്മയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നല്ല ജീവിതം മാത്രം അവരുടെ പ്രതീക്ഷ, സന്തോഷം. ബന്ധങ്ങൾ അലസി പിരിഞ്ഞാൽ
അത് നമ്മളെക്കാൾ നോവിക്കുന്നത് അവരെയൊക്കെ തന്നെയായിരിക്കും. ആ ചിന്ത എപ്പോഴും വേണം. തോൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതിപ്പം മോൾക്ക് ഇല്ലാന്നല്ല, എങ്കിലും സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ പരിസരം മറന്ന് പൊട്ടിത്തെറിക്കാൻ പാടില്ല. സുഗേഷേട്ടൻ വന്നിരുന്നു. അഭിയേട്ടൻ പറഞ്ഞു അഴിമതിക്കാരനാ, ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങിക്കും, ഇടയ്ക്കിടയ്ക്ക് സസ്പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരൊത്താശയും ചെയ്തു കൊടുക്കരുത്. ഇവളോടുള്ള സ്നേഹം കൊണ്ട് സുഗേഷേട്ടനെ സഹായിച്ചേക്കെന്ന് കരുതരുത്. ബന്ധങ്ങളും ജോലിയുമായി ഇവളും കൂട്ടിക്കുഴയ്ക്കാറില്ല. അമ്മയെ ഒട്ടി നിൽക്കും അളിയനും പെങ്ങളും. കാരണമില്ലെങ്കിലും കൂടുതൽ ദിവസം വീട്ടിൽ തന്നെ. പിന്നെ ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ട് അമ്മയൊന്നും പറയാറില്ല. അല്ല, പോണ്ടേ? ചേച്ചിയുടെ അരികെ വന്നാ പിന്നെ പോകാൻ വലിയ പ്രയാസമാ. പോയിട്ട് വാ മോളെ. അരികിൽ നിർത്തിയിട്ട് പോയനെ. പിന്നെ അങ്ങനെ മരുമകൾ മാറി നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. പോയിട്ട് വാ മോളെ. കണ്ടോ? ആ, ബാലച്ചിക്ക് ഇപ്പൊ കുഴപ്പമില്ല. ചോദ്യം ഇവളോട്. കണ്ടോന്ന് ചോദിച്ചത് ബാലയല്ല, അവളുടെ ഭർത്താവ് അഭിരാമിനെ. നീ എവിടുത്തെ ഭർത്താവാടാ? ഒരുമിച്ച് പോയെങ്കിൽ ഒന്നിച്ച് കണ്ടിട്ട് അതുപോലെ തിരികെ എത്തണം. അല്ലാതെ സ്വന്തം ഭാര്യയെ കാമുകന്റെ അടുത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് വർക്ക്സൈറ്റിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? കാമുകനോ? അതാരാ? അതൊക്കെ ഇവക്കറിയാം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവളിവളുടെ വീട്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടെന്ന് നീ അറിയണം, മനസ്സിലാക്കണം. അമ്മ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതൊക്കെ കേട്ടിട്ട് വെറുതെ ഗായത്രിയെ പഴിക്കരുത്. എടാ, കല്യാണം കഴിഞ്ഞാ
പല പയ്യന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ. തലയണ മന്ത്രത്തിന്റെ ശക്തിയില് താലി കെട്ടിയ പെണ്ണിനെ അന്ധമായിട്ടങ്ങ് വിശ്വസിക്കും. അതാണ് അവളുമാരുടെ ശക്തി. പിന്നെ എന്തു തോന്നിയാസം വേണേലും പറയാലോ, എന്തും ചെയ്യാലോ. അത് അമ്മായിയമ്മമാരെ കണ്ടെത്തി വിമർശിക്കുമ്പോഴാണ് അമ്മായിയമ്മമാരെ അധികപ്പെട്ടാണെന്ന് തോന്നിത്തുടങ്ങുന്നത്. മോനും മരുമകളും കൂടെ മാറി താമസിക്കുന്നത്. അങ്ങനെ നിനക്ക് മാറി താമസിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അമ്മായിയമ്മയെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? പല വീട്ടിലും ആൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ പയ്യന്റെ അച്ഛനും അമ്മയൊക്കെ അധികപ്പച്ച. അമ്മ പ്രസവിക്കാത്ത മകന് ഭർത്താവെന്നൊരു തോന്നല. എന്നാ അതിവിടെ നടക്കത്തില്ല. എന്റെ മകനെ പൊട്ടനാക്കിയിട്ട് നീ മിടുക്കിയായിട്ട് വിഹരിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ തീരൂ ഈ ബന്ധം. മോൾ എന്തുണ്ടായാലും പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അത്രയ്ക്ക് നമ്മുടെ മുത്തശ്ശനും അമ്മയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നല്ല ജീവിതം മാത്രം അവരുടെ പ്രതീക്ഷ, സന്തോഷം. ബന്ധങ്ങൾ അലസി പിരിഞ്ഞാൽ അത് നമ്മളെക്കാൾ നോവിക്കുന്നത് അവരെയൊക്കെ തന്നെയായിരിക്കും. ആ ചിന്ത എപ്പോഴും വേണം. തോൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എന്താടി നീ ചിന്തിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലമ്മേ എന്ന് ഞങ്ങൾക്കും കൂടെ ബോധ്യപ്പെടണം. ഇത്രയും വലിയ വീട്ടില് മരുമകളാണോ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നോന്ന് ചോദിച്ചാ അത്തരം ചോദ്യങ്ങൾക്ക് നീ ചെവി കൊടുക്കരുത്. ജോലിക്കാരിയെ തിരിച്ചു വിളിക്കാനും ശ്രമിക്കരുത്. സമയം ഇഷ്ടംപോലെ കിട്ടുമ്പോഴാ ഇവളെപ്പോലെയുള്ളവളുമാര് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കയറുന്നത്, പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കുന്നത്. നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ചെല്ല്, ചെന്ന് അടുക്കള പണി പൂർത്തിയാക്ക്. ചെല്ലേ. അതെ, ഞങ്ങൾ നിരപരാധികളാ. എന്നാൽ ഇതുപോലൊരു സാധനത്തെ ആണല്ലോടാ നീ കെട്ടിയത്. എന്റെ സെലക്ഷൻ മോശമായെന്നുള്ള ചിന്ത എനിക്കില്ല. മിണ്ടരുത് നീ. എന്നാ അവളെ അങ്ങ് അഴിച്ചുവിടരാ. കയറൂരി വിട്. അവള് മതിമറന്നങ്ങ് നടക്കട്ടെ. കൂടെ താമസിക്കുന്നെങ്കിൽ പെണ്ണിന്റെ മനസ്സും കൂടെ വേണവടാ. അല്ലാതെ അവളിവിടെ, മനസ്സ് മറ്റൊരിടത്ത്. അങ്ങനെ വന്നാൽ അവളുടെ മനസ്സിൽ ആരാണോ അവർക്കൊപ്പം കഴിയണം. അതാ അന്തസ്. അളിയൻ ഇതിലൊന്നും തളരരുത്. എനിക്കൊരു തളർച്ചയില്ല. ഇവിടെ നിൽക്കുന്ന ചിലര് എന്നെ തളർത്താതിരുന്നാ മതി. അളിയനത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ? തലയ്ക്കൊക്കെ താൽതാമസമുള്ള പോലീസുകാരനാണെങ്കിൽ അത് മനസ്സിലാവും.
എടി, അവന്റെ മുന്നിൽ വെച്ച് കാമുകന്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയില്ല. ഇനി എന്തിനാ അത് മറച്ചു വെക്കുന്നത്? നിന്റെ മനസ്സിൽ ഇപ്പോഴും അവൻ കുടിയിരിക്കല്ലേ എടി? ചേച്ചിയുടെ ഭർത്താവിനെ മനസ്സിലിട്ട് ആരാധിക്കല്ലേ നീ ഇപ്പോഴും? മനുഷ്യന് കൃത്രിമമായിട്ട് ചിരിക്കാനും കരയാനും പറ്റും. എന്നാ നോക്കടി മോളെ, അവളത് കേട്ടപ്പോ ഞെട്ടല അഭിനയിച്ചത് കണ്ടോ? നന്നായിട്ടുണ്ടടി, അസലായിട്ടുണ്ട്. അറിഞ്ഞു നിന്റെ ചരിത്രം. എന്താ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതല്ലേടി അവനെ? ആഗ്രഹിച്ചതാണെങ്കിൽ അത് തുറന്നു പറ ഗായത്രി. ഗണേശണ്ണ എല്ലാം അറിയും. അവന്റെ അമ്മയാ ഞാൻ. അപ്പോ അവൻ അറിഞ്ഞത് എനിക്കും അറിയണം. അറിഞ്ഞേ തീരൂ. നിന്റെ ഹൃദയത്തിൽ ഒരു സമയത്ത് അവൻ മാത്രമായിരുന്നില്ലേ? ചേച്ചി വിവാഹം കഴിച്ചിട്ടും നീ അവനായിട്ട് കാത്തിരുന്നില്ലേ? ചേച്ചിയെ കൊന്നിട്ടായാലും അവനെ വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ലേ നീ? പറയുന്നതൊക്കെ നടന്ന സംഭവങ്ങളാണെങ്കിൽ അതേ എന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ആവർത്തിക്കും. മരുമോളുടെ ദേഹത്തെ പോലീസ് മുറ ചെലപ്പം വേണ്ടി വന്നിരിക്കും. അതിലേക്ക് എന്നെ നയിക്കാതെ പറയേണ്ടത് പറഞ്ഞു. സത്യം പറഞ്ഞാ അതെനിക്ക് മനസ്സിലാവും. അതാണ് എനിക്കിഷ്ടവും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു. നീ അവന്റെ കാമുകിയല്ലായിരുന്നോ? എനിക്കിഷ്ടായിരുന്നു അഭിയേട്ടനെ. എന്നാ അഭിയേട്ടൻ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിഷ്ടായിരുന്നു അഭിയേട്ടനെ. എന്നാ അഭിയേട്ടൻ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ചേച്ചിയുടെ ഭർത്താവാണ് അഭിയേട്ടനെന്നറിയാതെയോ ഞാൻ അഭിയേട്ടനെ സ്നേഹിച്ചത്? എല്ലാം അറിഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെ ഞാൻ പറയാം. നിന്റെ സമനില തെറ്റി. നീ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സഹായം തേടി. ഭ്രാന്ത് മാറിയിട്ടും നിനക്ക് അവനോടുള്ള സ്നേഹം തീർന്നിട്ടില്ല. അവനെ മറക്കാൻ വേണ്ടി മറ്റൊരു വിവാഹം കഴിച്ചിട്ടും നിനക്ക് അവനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ തെളിവല്ലേടി ചേച്ചിക്ക് ചെറിയൊരു തളർച്ച ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ ഓടിയത്? ഏ, അങ്ങനെ ഒന്നും ഗായത്രി ചിന്തിച്ചിട്ടുണ്ടാവില്ല അമ്മേ, അല്ലേ ഗായത്രി? സ്വഭാവം നന്നാകാത്തവള് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണവും മോശമായിരിക്കും. പിന്നെ വഴി പിഴച്ചവള് ഇങ്ങനെ ഒരു കുടുംബത്തിൽ കേറിയതല്ലേ, അപ്പൊ റാണിയായി വാഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കുറച്ച് മോശമായാലും അത് ഞങ്ങൾ അങ്ങ് സഹിക്കും. എന്നാലും നീ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു അടുക്കളക്കാരി ഉണ്ടാവില്ല. ഞാൻ എന്ത് സഹിക്കും? എന്നാ എന്നെ വഴി പിഴച്ചവളായിട്ട് കാണരുത്, ചിത്രീകരിക്കരുത്. പിന്നെ നിന്നെ പോലെ ഒരുത്തിയെ ഞങ്ങളൊക്കെ എങ്ങനെ കാണോടി? ഞാൻ എന്ത് സഹിക്കും? എന്നാ എന്നെ വഴി പിഴച്ചവളായിട്ട് കാണരുത്, ചിത്രീകരിക്കരുത്. പിന്നെ നിന്നെ പോലെ ഒരുത്തിയെ ഞങ്ങളൊക്കെ എങ്ങനെ കാണോടി? പിന്നെ എന്ത് വിളിക്കണം? വഴി പിഴച്ചവള് അങ്ങനെ തന്നെ. തെന്നിത്തെറ്റി നടന്നവള് വഴി തെറ്റി ഈ കുടുംബത്തിൽ വന്നു കയറി. ഹ്മ്.
ഈ കുടുംബത്തിന്റെ സർവനാശമായി നീ മാറാതിരിക്കാൻ അമ്മയായ ഞാൻ നോക്കണം. നോക്കിയേ പറ്റൂ. കാരണമില്ലാതെ നീ ഇനി ഈ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ അത് നിന്റെ ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമാവും. എന്റെ ഒറ്റ മോനടി, അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് മതി. അല്ലാതെ അവന്റെ ഒപ്പം കഴിയുമ്പോഴും അന്യ പുരുഷനെ ഉള്ളി കൊണ്ടു നടക്കുന്ന ഒരുത്തി വേണ്ട. ഇതൊന്നും മോള് കാര്യമൊക്കെ ഉണ്ട, മോള് പോയി ജോലി ചെല്ല. അമ്മായിയമ്മ പോര് ഇവൾക്കു നേരെ മുറുകുമ്പോൾ ഇനി അതിരു കടക്കുന്ന ആരോപണങ്ങളും. ചേച്ചിയെ മടുത്തു തുടങ്ങിയ അവളുടെ കെട്ടിയോന് ഇപ്പൊ അനിയത്തിയുടെ തൊലിവെളുപ്പിന് ഇത്തിരി ഇഷ്ടം കൂടിയിട്ടുണ്ട്. പും എന്ന നരകത്തിൽ നിന്നും പിതാവിന് ത്രാണനം ചെയ്യിക്കുന്നവൾ അവൾ പുത്രി. നാളെ ഞായർ രാത്രി 8 മണിക്ക് മറക്കാതെ കാണുക.